теперь Андрей Аршавин! Понятно. Халк, давай, давай, выдай! Вот это да! ഗോളിമാരുടെ പേടി സ്വപ്നം എന്നാണ് ഹൽക്കിനെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ കളിക്കാരിൽ ഒരാളാവും ഇദ്ദേഹമെന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നു. അതിനുള്ള കഴിവുണ്ടായിരുന്നു ഈ താരത്തിന്. ഇടങ്കാലു കൊണ്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഷോട്ട് ഓരോ ഗോളിമാർക്കും പേടിയായിരുന്നു. എന്നാൽ ഇദ്ദേഹം എന്തുകൊണ്ട് വലിയ ക്ലബ്ബുകളിൽ കളിച്ചില്ല? ഇദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങനെ നഷ്ടപ്പെട്ടു? ഹൽക്കിൻ്റെ കരിയർ തുടങ്ങുന്നത് ജപ്പാൻ ക്ലബ്ബുകളിൽ നിന്നാണ്. ജപ്പാൻ ക്ലബ്ബുകളായ കാവസ്കി ഫോണ്ടൈലിനും കോൺസ്റ്റോ സപ്പോറയ്ക്കും ടോക്കിയോ വെർഡിക്ക് വേണ്ടി ഇദ്ദേഹം നേടിയത് 104 കളിയിൽ നിന്ന് 60 ഗോളുകളാണ്. ഒരു മികച്ച തുടക്കം തന്നെയായിരുന്നു ഇദ്ദേഹം ജപ്പാനീസ് ക്ലബ്ബുകളിൽ കാഴ്ചവെച്ചത്. ഇടങ്കാല കൊണ്ടുള്ള തൻ്റെ മാന്ത്രികത ഫുട്ബോൾ ലോകത്തിന് ഇദ്ദേഹം വെളിപ്പെടുത്തി. ഇദ്ദേഹത്തിൻ്റെ ഈ മികവ് കണ്ട് പോർച്ചുഗൽ ക്ലബ്ബ് ആയ പോർട്ടോ അദ്ദേഹത്തെ ടീമിലെത്തിച്ചു. അവിടെ അദ്ദേഹം തൻ്റെ മികവ് കൂടുതൽ പുറത്തെടുത്തു. ടീമിനായി നിരവധി കപ്പുകൾ നേടി. 99 കളിയിൽ നിന്ന് 54 ഗോളുകളും ടീമിന് വേണ്ടി ഇദ്ദേഹം നേടിക്കൊടുത്തു. അങ്ങനെ ഇദ്ദേഹത്തിന് വലിയ വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ വരികയാണ്. ചെൽസി, ആർസനൽ, റിയൽ മാഡ്രിഡ് എന്നീ വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ വരികയാണ്. എന്നാൽ ഇദ്ദേഹം ഈ ക്ലബ്ബുകൾ ഒന്നും തിരഞ്ഞെടുത്തില്ല. ഇതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം മുന്നിൽ കളിച്ച ക്ലബ്ബായ റഷ്യൻ ക്ലബ്ബായ സെയിൻറ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന ആ ക്ലബ്ബിൽ നിന്ന്, ആ ക്ലബ്ബ് ചെറിയ ക്ലബ്ബായാലും ഇദ്ദേഹത്തിന് കൊടുത്ത ഒരു ഓഫർ എന്ന് പറയുന്നത് 40 മില്യൻ്റെ ഒരു ഓഫറാണ്. ആ കാര്യത്തെ റെക്കോർഡ് തുകയായിരുന്നു. അതിനാൽ ഇദ്ദേഹം ആ ടീമിലേക്ക് പോവുകയായിരുന്നു. ഒരു പക്ഷേ ഇദ്ദേഹം ആർസനൽ, ചെൽസി, റിയൽ മാഡ്രിഡ് എന്നീ പറയുന്ന വമ്പൻ ക്ലബ്ബുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ റൊണാൾഡോ, നെയ്മർ, മെസ്സി എന്നീ പേരുകൾക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെ പേരും കൂടിയും വന്നേനെ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കരിയർ അവിടെ നഷ്ടപ്പെട്ടു. പിന്നീട് ഇദ്ദേഹത്തിന് വമ്പൻ ക്ലബ്ബിലേക്ക് വരാൻ സാധിച്ചില്ല. ഒരു ഓഫറും ലഭിച്ചിരുന്നില്ല. എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഇടങ്കൽ മാന്ത്രികത ചൈനീസ് ക്ലബ്ബായ ഷാങ്ക SIPGക്ക് വേണ്ടി ഇപ്പോഴും ജോലിച്ചുകൊണ്ടിരിക്കുകയാണ്. പണത്തോടുള്ള വ്യാമോഹം കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചതെന്ന് ഇദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞിരുന്നു. ഇദ്ദേഹം ആ ഓഫർ സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ, ചെൽസിയിലേക്ക് പോകുകയായിരുന്നെങ്കിൽ താനും ഒരു വമ്പൻ താരമായി മാറിയേനെ എന്ന് താൻ ഇപ്പോൾ ചിന്തിച്ചിരുന്നു. എന്നാൽ അന്നത്തെ ആ പണത്തോടുള്ള മോഹം തൻ്റെ കരിയർ തന്നെ നശിപ്പിച്ചു എന്ന് ഇദ്ദേഹം ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഫാൻസിന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അത് തുടർന്ന് നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാൻസ്ഫർ ന്യൂസിനും ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് വീഡിയോസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.